ചില ആൾക്കാരൊക്കെ മണ്ണുവാടി ഇരുന്ന് കണ്ടാ പടച്ചോനെ പണ്ടാലവിടെ കണ്ട പോയി കിട്ടിയല്ലോടാന്ന് പറഞ്ഞിട്ട് എറിയുന്നവരുണ്ട്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, മണ്ണ് വാരി ഇടുന്നതിന് ഒരു മര്യാദയുണ്ട്. അത് ചുമ്മാ വാരിയിടാനല്ല, രണ്ട് കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ മണ്ണ് വാരി കിട്ടി ഇങ്ങനെ പതുക്കെ ഇടണമെന്നാ. എന്തേ എന്ത് പറഞ്ഞുകൊണ്ട്, മിൻഹാ ഖലഖിനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്ര. ഇത് പറഞ്ഞുകൊണ്ടാ മണ്ണ് വാരി ഇടേണ്ടത്. ഇതങ്ങട്ട് വാരിയിട്ട് ഖബറിന്റെ അകത്ത് നിൽക്കുന്നവന്റെ തലയിൽ വാരി എറിയുന്ന കാലം. അത് മണ്ണ് വാരി ഇടുമ്പോഴും സംസാരം പള്ളിയുടെ ചുറ്റും, ഖബറിന്റെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തപ്പോഴും ഫോണാ. അപ്പോഴും നാല് സൈഡിൽ നിന്നുകൊണ്ട് ആര്, എടാ അപ്പുറത്തൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട് അവന്റെ ഖബറിന്റെ ചാരത്ത്. ചിലപ്പോ അവന്റെ ഖബറിന്റെ മുകളിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയും പറിച്ചുകൊണ്ടാ കളിക്കുന്നത്. അടുത്തവന്റെ ഖബറിന്റെ മുകളിൽ നട്ടിരിക്കുന്ന ആ ചെടിയുടെ ഇലകൾ പോലും പറിച്ചിങ്ങനെ കളഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവർ. അല്ലാഹുവിന്റെ പ്രവാചകനവിടന്ന് പറയുകയാ, മോനെ ആറ് സ്ഥലങ്ങളിൽ നീ ദുനിയാവിന്റെ കാര്യം പറയല്ലേ, ആറ് സ്ഥലങ്ങളിലെ പറഞ്ഞാ നിന്റെ 40 വർഷത്തെ ഇബാദത്ത് പോയി, നിന്റെ നിസ്കാരം പോയി, നിന്റെ ഖുർആനോദിയത പോയി, നീ സദക്കത ഇതത് പോയി, നിന്റെ സൽക്കർമ്മങ്ങൾ പൊഴിഞ്ഞു പോവുകയാണ്. ആറ് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമേതെന്ന് അറിയുമോ, അത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മോനെ സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമേതെന്ന് അറിയുമോ, അത് പള്ളിപ്പലമ്പിലെ ഖബറിന്റെ ചാരത്താണ്. അത് കോമഡി പറയേണ്ട സ്ഥലമല്ല, അത് തമാശ പറയേണ്ട സ്ഥലമല്ല, നിന്റെ കുടുംബക്കാരും പറയേണ്ട സ്ഥലമല്ല. മോനെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ അവിടെ നിന്നുകൊണ്ട് തമാശ പറയാനുള്ളതല്ല. പിന്നെ എന്തേ ചെയ്യേണ്ടത്, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടങ്ക വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നരകം പറഞ്ഞ കരയാറില്ല. പടച്ചവനെ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മഹ്ശറയുണ്ടല്ലോ, സിറാത്ത് ഉണ്ടല്ലോ, മീസാൻ ഉണ്ടല്ലോ, ഇതിനെ കുറിച്ച് പറഞ്ഞ കരയാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉസ്മാൻ തങ്ങൾ കരയുന്നത് എന്ത് പറയുമ്പോഴാ, ഖബറിനെ കുറിച്ച് പറയുമ്പോഴാണ്, ഖബറ് കാണുമ്പോഴാണ്. അല്ലാഹുവേ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാല് പേടിക്കണമടാതറപ്പക്കാരാ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ തന്നെ നീ പേടിക്കണം. പറഞ്ഞപോലെ റസൂലുള്ള പറഞ്ഞല്ലോ, നീ ഖബറ് കണ്ടാ കരയണേ, നീ ഖബറ് കണ്ടാ കരയണേ. എന്തിനാ കരയാ പറഞ്ഞതെന്നറിയുമോ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് അബൂദർ എന്ന് പറയുന്ന പാപപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ നന്നാകണം നബിയേ, നന്നാകണം നബിയേ, ഒരു വഴി പറഞ്ഞതാ നബിയേ, പാപങ്ങളിൽ നിന്ന് വിടിഞ്ഞു നിൽക്കാൻ അല്ലാഹുവേ നന്നാകുന്നതിന് വേണ്ടി ഒരു വഴി പറയാ. പറയുമ്പോ റസൂലല്ലാഹ് പറയുന്ന ചെറുപ്പക്കാരാ നന്നാകണോടാ പുഞ്ഞമൂരി, ഉസ്താദേ എനിക്ക് നന്നാകണമെന്നുണ്ട്, പക്ഷേ എന്റെ തെറ്റുകളിൽ നിന്ന് എനിക്ക് ഒഴിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരോട് നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോടാ പൊന്നമോനെ, പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകൂ, അതാ ഈ പെരുമാതുറയിലെ കബർസ്ഥാനിൽ നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയി എത്രയോ ചെറുപ്പക്കാർ, എടാ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകൂ, ആ കബറിന്റെ ചാരത്ത് തന്നാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്.
നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്, നിനക്ക് നന്നാകാൻ കഴിയുമെന്ന് പറഞ്ഞതാരെന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അതുകൊണ്ട് പള്ളിപ്പറമ്പിൽ പോയി നിന്ന് തമാശ പറയുന്നവര്, നിനക്കറിയാ പള്ളിപ്പറമ്പിലെ കബറ് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടടാ ചെറുപ്പക്കാരാ, ഈ സിറാജ് സംസാരിക്കുന്നത് പോലെ, നിങ്ങൾ ഓരോരുത്തരും നാവ് കൊണ്ട് സംസാരിക്കുന്നത് പോലെ പള്ളിപ്പറമ്പിലെ കബറിനും നാവുണ്ടടാ പിന്നുമോട്. റസൂലുള്ള പറയുകയാ, കബർ ഓരോ മനുഷ്യരോടും സംസാരിക്കുന്നുണ്ട്. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടത്തെ കബറിലേക്ക് പോയാൽ, ഇവിടത്തെ കബർസാരിലേക്ക് പോയാ, ആ കബറ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ പലർക്കും അത് കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ കേൾക്കുന്ന ഒരു സമയമുണ്ട്. ഇതേ ചെവി കൊണ്ട് ഞാൻ കബറ് സംസാരിക്കുന്നത്, എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞത് മുത്തുനബിയാ, നിങ്ങൾ ഓരോരുത്തരും കേൾക്കും കബറ് സംസാരിക്കുന്നത്. മോനെ, കബറിന് നമ്മളെ പോലെ നാവുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എത്രയോ ചരിത്രങ്ങൾ കാണാ, കബറ് സംസാരിച്ച ചരിത്രമുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു സാധാരണ മനുഷ്യനല്ല, സാധാരണ മനുഷ്യനല്ല. മഹാനവരുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കടന്നുപോയി. അവിടെ നിന്ന് മനുഷ്യന്റെ ജനാസ കബറിന്റെ തിരക്കി വെച്ചു. എല്ലാം കിടിഞ്ഞു പിടിമണ്ണ് വാരിയെറിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ നിന്ന് പോകുന്നില്ല. എല്ലാവരും ചോദിച്ചു, വരുന്നില്ലേ തങ്ങളോ, എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ആ മയ്യത്തിനോടുള്ള കടപ്പാടുകളും ഇടുവനും കടിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, നിങ്ങളെല്ലാവരും പൊക്കോ, എനിക്കൊരൽപ്പനേരം പള്ളിപ്പറമ്പിൽ ഇരിക്കാനാ. അങ്ങനെ ആ പള്ളിപ്പറമ്പിലെ പഴക്കൻ ചെന്ന ഒരു കബറിന്റെ ചാരത്ത് ചെന്നിട്ട് മിണ്ടാതെ ഇരിക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. കബറിന്റെ ചാരത്തിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാ, അതാ പടച്ചവനെ ആ കബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് കരയുമ്പോ കബറ് ചോദിക്കുകയാണ്, മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ, മനുഷ്യന്മാര് പരസ്പരം സംസാരിക്കുന്നത് പോലെ ആ പള്ളിപ്പറമ്പിലെ കബറ് ചോദിക്കുകയാ, എന്തേ എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഒരുപാട് സമയമായല്ലോ എന്റെ ചാരത്ത് വന്നിരിക്കുകയാണല്ലോ. എന്റെ ഉള്ളിലൊരു മനുഷ്യൻ കിടക്കുന്നല്ലോ, ആ മനുഷ്യനെ കുറിച്ച് എന്തേ നിങ്ങൾ എന്തിന് ചോദിക്കാത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾ ചോദിക്കുകയാണ്, എന്റെ വയറ്റിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ കബറ് പറഞ്ഞു കൊടുക്കുകയാ, മസക്കത്തുള്ള കുഫാ ഒരു മനുഷ്യനെ എന്റെ വയറിന്റെ അകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവന്റെ കഫൻ തുണികൾ ഞാൻ വലിച്ചു കീറുകയാണ്, അവന്റെ മാംസങ്ങൾ പുഴുക്കൾ തിന്നുകയാണ്, അവനേതാ കബറ് ഞെരുക്കുകയാണ്. എന്റെ മുകളിൽ നിൽക്കുന്ന പച്ചച്ചെടികൾ പോലും നിങ്ങളെ പോലെ നടന്ന ഒരു മനുഷ്യന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് കിളിച്ചു നിൽക്കുന്നതെന്ന് പള്ളിപ്പറമ്പിലെ ചെടികൾ പോലും കഥ പറയുമെന്ന് പറയുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് ആ കബറിന്റെ ചാരത്ത് കിടന്ന് കരഞ്ഞ് 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 തളർന്നു വീഴുമ്പോ ആ കബർ പോലും ചോദിക്കുകയാ, അല്ല തുല്ലു കാല അക്കുഫാനിലാ തുബിലാ, രക്ഷപ്പെടാനുള്ള വഴി നാ പറഞ്ഞു തരട്ടെ എന്ന് കബർ സംസാരിച്ചെന്ന് ചരിത്രം പറയുമ്പോ നിഷേധിക്കണ്ട മനുഷ്യ, നിങ്ങൾ ഓരോരുത്തരെയും പെരുമാതുറ പള്ളിയിൽ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് മൂന്ന് കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിങ്ങളെ പള്ളിപ്പറമ്പിലേക്ക് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നിന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് കബറായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും ഖബറിന്റെ ചാരത്ത് വരെ വരൂ. മയ്യത്തിറക്കി വെച്ച് അതാ പലക എടുത്ത് നിരത്തിയിട്ട് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അവസാനം നിന്റെ ഖബറിന്റെ മുകളിൽ രണ്ട് ചെടികളും നട്ടിട്ട് യഥാ പള്ളിയിലെ മുഅദ്ദിന് കടന്നു വന്ന് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് നിന്റെ ഖബറിന്റെ മുകളിൽ അവിടെ നിന്ന് മൂന്ന് പ്രാവശ്യം അങ്ങ് ഒഴിക്കുകയാണ്. ഒഴിച്ചു കഴിഞ്ഞ പള്ളിയിലെ ഉസ്താദ് അവിടെ നിന്നുകൊണ്ട് യാസീൻ ഓതി ഒരു ദുആ ചെയ്യുകയാ. അങ്ങനെ യാസീൻ ഓതി ദുആ ചെയ്തു. ആ ദുആ എന്ന് ചെയ്തു കഴിഞ്ഞ തീർന്നടാ ചെറുപ്പക്കാരാ, തീർന്നു പോയി ബാപ്പാ. ഇന്നുവരെ നീ സ്നേഹിച്ചവരും മുഴുവനും ആ ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് നിന്നോട് പറയുന്ന വാചകമെന്താ? ആറടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഉസ്താദ് വന്ന് ദുആ ചെയ്തു കഴിഞ്ഞ സ്വന്തം ബാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്നും മകൻ പറയുകയാ, അസ്സലാമു അലൈക യാ ബീ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീന, ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂർ എന്ന് സലാം പറഞ്ഞിട്ട് എല്ലാവരും പിരിയുകയാ. എല്ലാവരും ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് കൊണ്ട് വെച്ചിട്ട് ആ ഖബറിന്റെ ചാരത്ത് വെച്ച് നീ എത്ര കണ്ട് സ്നേഹിച്ചവരാണെങ്കിലും ആ സ്നേഹിച്ചവർ മുഴുവനും പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ എങ്കിൽ അവിടെയല്ലേ നിനക്ക് കൂട്ടുവേണ്ടത്? ഒരു കൂട്ടുകാരന്റെ സഹായം വേണ്ടത് നീ നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴല്ലേ? നിന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലാത്ത സമയത്തല്ലേ? മോനെ സിറാജിനെന്ന ഉമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, ഭാര്യ മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയമേ ഉള്ളൂ. ആ സമയം ഏതെന്നറിയുമോ? നാളെ പടച്ച റബ്ബി ദുനിയാവിൽ ജീവിക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാരും കുടുംബക്കാരുമുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ പരലോകത്തിലും ഒറ്റയ്ക്കല്ല പോകുന്നത്, കോടാനി കോടി ജനങ്ങൾ പരലോകത്തിലുണ്ട്. അല്ലാഹു നിനക്ക് സ്വർഗം നൽകിയ സ്വർഗത്തിലും നീ ഒറ്റയ്ക്കല്ല കൂട്ടിനാളുണ്ട്. അല്ലാഹു നിന്നെ ഇനി നരകത്തിലിട്ടാൽ ആ നരകത്തിലും നിന്റെ കൂടെ ആളുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയം അത് ആറടി മണ്ണിന്റെ അകത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരേ ഒരു സ്ഥലം അത് ഖബറിന്റെ അകത്താ. അല്ലാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും എവിടെ വരെ വരത്തുള്ളൂ? എവിടെ വരെ വരത്തുള്ളൂ? പറഞ്ഞങ്ങാതി എവിടെ വരെ വരും? ഓ ഉസ്താദ് എന്റെ ചങ്കാവൻ അല്ലേ, ചെറുപ്പക്കാർ പറയും എന്റെ ചങ്കാന്ന്. എന്നാ ഈ പള്ളിപ്പറമ്പിൽ എത്ര ചങ്കുകളായിരിക്കുന്നേ? ഏതെങ്കിലും ഒരു ഉസ്താദ് എന്റെ ഭാര്യ, എന്റെ പെണ്ണുങ്ങൾ പറയും എന്റെ ഭർത്താവില്ലാതെ ഞാൻ ഉറങ്ങില്ലെന്ന്. ഭർത്താവ് പള്ളിപ്പറമ്പിലാ കിടക്കണ, ഭാര്യ വീട്ടിലാ കിടക്കണ, എന്താ ഇവിടെ പോയി കിടക്കാത്ത? ഉസ്താദ് എന്റെ വാപ്പ എന്ന് പറഞ്ഞ എന്റെ ഒല്ലോ എന്റെ ഉപ്പ എന്റെ ഉമ്മ പറയുമ്പോ ആയിരം നാവ. എന്ന ഏത് മോനാപ്പ ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ ഇരിക്കണേ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവന്മാരും അവിടെ വന്ന് കുഴിച്ചിട്ടും മണ്ണും പാരിയിട്ടിട്ട് അസ്സലാമു അലൈക്കും ടാറ്റ, ഇതാണ് അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അവിടെയും വരണ്ടേ? കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാള് ആ ഖബറിലും എന്റെ കൂടെ വരണം. നാളെ സ്വർഗം വരെ എന്നെ കൊണ്ടെത്തിക്കുന്ന ചില കൂട്ടുകാർ വേണം. അള്ളാഹു അങ്ങനെയുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഖാത്തിമുൽ അസമ്മു തങ്ങൾ പറയുകയാ, എല്ലാവർക്കും ഫ്രണ്ട്സുകളുണ്ട്, പക്ഷെ ആ ഫ്രണ്ട്സുകൾ ഖബറു വരെ വരാറുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെയൊക്കെ അങ്ങ് ഒഴിവാക്കാം, ഖബറു വരെ വരുന്ന എന്റെ കൂടെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വേണ്ട. പള്ളിപ്പറമ്പിലെ കുഴിക്കൊക്കെ തിട്ടിട്ട് പോകുന്ന ഒരു കൂട്ടുകാരനെ എനിക്ക് വേണ്ട. ആ കുഴി മുതൽ അങ്ങോട്ടുള്ള കൂട്ടുകാരെ തെരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ തെരഞ്ഞെടുക്കേണ്ടത് പള്ളിപ്പറമ്പ് മുതൽ സ്വർഗം വരെ എത്തിക്കുന്ന ചില കൂട്ടുകാർ, നിനക്ക് അവിടെ പ്രയോജനമായി വരുന്ന ചില കൂട്ടുകാർ, ആ കൂട്ടുകാരെ വേണം തെരഞ്ഞെടുക്കാൻ. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ആ കൂട്ടുകാരാരാ? ആ കൂട്ടുകാരാരാ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത ഇബ്നു ആദം ഇൻ കത അമലുഹു ഇല്ലാ മിൻ സലാസ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ആദം സന്തതികളോട് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഖബറിൽ പ്രയോജനം ചെയ്യുന്ന മൂന്നേ മൂന്ന് കാര്യമേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അകത്തേക്ക് പ്രയോജനമായി മരണത്തിന് ശേഷം കടന്നു വരുന്ന മൂന്നേ മൂന്ന് കാര്യം അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു യാ റസൂലല്ലാ ഏതാണ് നബിയേ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കൂട്ടുകാരായി വരുന്നവർ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലും സിറാത്തിലും മീസാനിലും ഇല്ല നമ്മുടെ കൂടെ വരുന്ന കൂട്ടുകാരാരാ മൂന്ന് കൂട്ടുകാരെയാണ് പ്രവാചകൻ പറഞ്ഞു തന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് മൂന്ന് കൂട്ടുകാരെ പറഞ്ഞു തന്നു അവരുടെ കൂടെ കൂടിയ അവര് ഖബറിന്റെ അകത്ത് നിന്റെ കൂടെ വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് കൂട്ടുകാരെ പറഞ്ഞു തന്നു ഈ മൂന്ന് കൂട്ടുകാരെ നിന്റെ ഖബറിന്റെ അകത്ത് വരത്തുള്ളൂ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കൂട്ടുകാരിൽ ഒന്നാമത്തെ കൂട്ടുകാരനാരാ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിനക്ക് പ്രയോജനമുള്ള മൂന്ന് അമലുകളിൽ ഒന്നാമത്തെ അമല് മൂന്ന് അമലുകളിൽ ഒന്നാമത്തെ അമല് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമലുൻ സ്വാലിഹ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുണ്ടല്ലോ നീ നിസ്കരിക്കുന്നതുണ്ടല്ലോ നീ നോമ്പ് പിടിക്കുന്നതുണ്ടല്ലോ നീ സദക്ക കൊടുക്കുന്നതുണ്ടല്ലോ നീ ഖുർആൻ ഓതുന്നതുണ്ടല്ലോ നീ ദിക്റുകൾ പറയുന്നതുണ്ടല്ലോ ഇതുപോലെ വാലന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നതുണ്ടല്ലോ ഇത് നിന്റെ ഖബറിന്റെ അകത്ത് കൂടെ വരുന്നതാണ് ഇത് നിന്റെ ഖബറിന്റെ അകത്ത് പ്രയോജനം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഹാത്തിമുള്ള സമ്മ തങ്ങൾ പറയുന്ന ഉസ്താദ് ഞാനൊരു ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തു ഞാൻ 33 വർഷക്കാലം ഗുരുനാഥന്റെ കൂടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒന്നാമത്തെ അറിവ് എന്തെന്നറിയുമോ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാ ഞാനൊരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തു ഉസ്താദ് ആ കൂട്ടുകാരൻ ആരെന്നറിയുമോ അമലുൻ സ്വാലിഹ അത് ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാ അത് ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ടിന്റെ ഭാര്യയല്ല എന്റെ മാതാപിതാക്കളല്ല എന്റെ കൂടപ്പിറപ്പുകളല്ല എന്റെ കാമുകിയല്ല എന്റെ കൂടെ പഠിച്ചവരല്ല എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരെന്നറിയുമോ അത് ഇബാദത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഏറ്റവും വലിയ ഫ്രണ്ടാകേണ്ടത് നിസ്കാരമാടാ പൊന്നുമോനെ നിസ്കരിക്കുന്നതിന് ഒരു വല്ലാത്ത സ്നേഹത്തോടെ വന്ന് കണ്ടു നോക്ക് ചെറുപ്പക്കാരാ ഖുർആൻ ഓതുന്നതൊരു ലഹരിയാടാ പൊന്നുമോര് ദിക്റുകൾ പറയുന്നതൊരു ലഹരിയാണ് അതിനെ സ്നേഹിക്കാൻ പഠിച്ചാ നിന്റെ ദുനിയാവും ആഖിറും രക്ഷപ്പെടുമടാ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ മോനെ നമസ്കാരം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അനുഭൂതിയാണ് അതൊരു വല്ലാത്ത ലഹരിയാണ് കഞ്ചാവിനേക്കാൾ മയക്കുമരുന്നിനേക്കാൾ സുന്ദരികളായ പെണ്ണുങ്ങളെ തരുന്നതിനേക്കാളും ലഹരിയാണ് നമസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചെറുപ്പക്കാരാ നീ നോവലുകളിലും സിനിമയിലും കാണുന്നവരല്ലടാ നിനക്ക് പഠിക്കാൻ ഞാനൊരു കഥ പറഞ്ഞു തരാ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറയാ മഹാനായ ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരന്റെ ചരിത്രം വായിക്കടാ പൊന്നുമോനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കളവിടുന്ന് പിടിച്ചുകൊണ്ട് വരികയാണ് ശത്രുക്കൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരികയാ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് തന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് ഓരോ മനുഷ്യരെയും ശത്രുക്കൾ അവിടെ നിന്ന് കൊല ചെയ്യുകയാണ് അവസാനം ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അൻഹു ആ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന നിന്നെ പോലെ വികാരവും വിചാരവുമുള്ള രക്തത്തുടുപ്പുള്ള ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് തൂക്കിക്കൊല്ലാൻ കയറ്റി നിർത്തിയിരിക്കുകയാ കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാ
സമയത്ത് ഹുബൈബിന്റെ കൂടെ കളിച്ച് ചിരിച്ച് നടന്ന കൂട്ടുകാർ അവിടന്ന് ചോദിക്കുന്നു, ഹുബൈബേ ചെറിയ പ്രായമാടാ ഹുബൈബേ, അടിച്ചു പൊളിക്കണ്ട പ്രായമാടാ ഹുബൈബേ, എന്തിനാടാ ചെറുപ്പത്തിലേ ചാകുന്നത്, എന്തിനാടാ ഈ പ്രായത്തിലേ ചത്തുപോകുന്നത്, പുതിയ മതം കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇറങ്ങി പാടാ ഹുബൈബേ, മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ, നിന്നെ വെറുതെ വിടാമെന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ശത്രുക്കൾ പറയുമ്പോ ഹുബൈബ് തങ്ങളെ തയ്യാറാകാതെ വന്നപ്പോ അവസാനം കൊല്ലുന്നതിന് മുമ്പ് ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ, നിന്റെ അവസാനത്തെ മോഹം എന്താടാ ഹുബൈബേ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ, പഠിക്കടാ ചെറുപ്പക്കാരാ, ആ സ്വഹാബി അവിടെന്ന് പറഞ്ഞ അവസാനത്തെ മോഹം ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞത് എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണമെന്നാണ്, എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണമെന്നാണ്. ശത്രുക്കളെ സമ്മതം കൊടുത്തു ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പടച്ചവനെ ഉൾപ്പെടുക്കുകയാണ്, എന്നിട്ട് രണ്ടരക്കാലത്ത് നമസ്കരിക്കുകയാണ്, അവിടെന്ന് തിരുതിയിലാണ് നമസ്കരിച്ചത്, അവിടെന്ന് പെട്ടെന്നാണ് നമസ്കരിച്ചത്, രണ്ട് ചെറിയ സൂറത്തുകളാണ് ഓതിയത്. നമസ്കാരം കഴിഞ്ഞപ്പോ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയുമോ, എടാ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയുമോ, അല്ലാഹ എപ്പ നിസ്കരിച്ചാലും ഹുബൈബ് വലിയ സൂറത്തുകളാ ഓതാറ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ എന്തിനാടാ ഈ ചെറിയ പ്രായത്തിൽ ചാകുന്നത്, പെണ്ണുങ്ങളും പണങ്ങളുമായിട്ട് സുഖിച്ച് ജീവിക്കാം, പുതിയ മതം കളഞ്ഞിട്ട് കൂടവാ. ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവസാനം കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, ഞങ്ങളുടെ ചങ്ങാതിയല്ലേ, നിനക്ക് ഇനി വെറുതെ കൊന്നെന്ന് വേണ്ട, നിനക്കൊരു ഓഫർ ഉണ്ട്, നിന്റെ അവസാനത്തെ മോഹം എന്താ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം. രണ്ടരക്കാലത്ത് നിസ്കരിച്ചു, എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയാ, പടച്ചവനെ എപ്പോ നിസ്കരിക്കുമ്പോഴും വലിയ സൂറത്ത് ഓതിയിട്ടാ ഞാൻ നിസ്കരിക്കാറ്, ഇന്ന് ചെറുതാ ഓതിയത്, അല്ലാഹുവെ ഇന്ന് ഞാൻ ചെറിയ സൂറത്താ ഓതിയത്, പടച്ചവനെ നിന്റെ മുന്നിൽ നിൽക്കാനുള്ള കൊതി എനിക്ക് തീർന്നിട്ടില്ല, അല്ലാഹുവെ നിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാനുള്ള ആഗ്രഹം തീർന്നിട്ടല്ല, പടച്ചവനെ ഞാൻ ഇത് ചെയ്തത് എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണ്, ശത്രുക്കൾ വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്, അതാ ഹുബൈബ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഇവര് കരുതും, അതുകൊണ്ടാ പടച്ചവനെ പെട്ടെന്ന് നിസ്കരിച്ചത്. അല്ലാഹുവെ അവിടെ നിന്ന് സലാം പറഞ്ഞു, കഴുകുമരത്തിലേക്ക് കയറി നിന്നു മഹാനായ ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മോനെ നമസ്കാരം എന്ന് പറയുന്നത് ഒരു ലഹരിയ, ഒന്ന് നിസ്കരിച്ചു നോക്ക്, ആ നമസ്കാരം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ തുടങ്ങുമ്പോ പിന്നെ നിനക്ക് നിസ്കാരം എന്ന് പറയുന്ന ഒരു ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല. ദുഹറ് കഴിഞ്ഞാൽ അസറിന് ബാങ്ക് പിടിച്ചോ പള്ളിയിൽ പോകണം, ഈ ഒരു ചിന്ത മാത്രം. നമുക്ക് ആ ചിന്തയൊക്കെ പോയിട്ട് എത്രയോ കാലമായി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം വന്നപ്പോ ഗവൺമെന്റ് പറഞ്ഞു ലോക്ക്ഡൌൺ ആണ്, ഇനി പള്ളിയിൽ നിസ്കാരമില്ല, ജുമാ ഇല്ല, എന്തൊരു കരച്ചിലായിരുന്നില്ലേ. ജുമാ നമസ്കാരം ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്തൊരു കരച്ചല്. പിന്നെ പോലീസിന്റെ കണ്ണു വെട്ടിച്ചിട്ട് പല പള്ളിക്കകത്ത് നിസ്കാരം നടന്നു, പള്ളി നിസ്കരിക്കാൻ പറ്റാതെ വന്നപ്പോ പല വീടുകളിൽ നിസ്കാരം നടന്നു, അവസാനം എല്ലായിടത്തും പോലീസ് വന്നു, എല്ലാത്തിനെയും അടിച്ചു ഓടിച്ചു, കേസുകൾ എടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഗവൺമെന്റ് പറയുന്നു 40 പേർക്ക് അല്ലെങ്കിൽ 40 പേർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാം, 40 പേർക്ക് പള്ളിയിൽ കയറി നിസ്കരിക്കാമെന്ന് ഗവൺമെന്റ് പറയുന്നു. ഇപ്പൊ പല പള്ളികളെയും വെള്ളിയാഴ്ച ഉസ്താദ് എണ്ണി നോക്കാൻ 40 പേരുണ്ടോ എന്ന്, ഇല്ലാതെ വന്നത് കാരണം ദുഹറ് നിസ്കരിക്കുന്ന അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറ എവിടെ ചിന്തിച്ചു നോക്കിയേ, ഇവിടെ നമ്മൾ തന്നെയല്ലേ ഇവിടെ സമരം ചെയ്തത് പള്ളി തുറക്കണം പള്ളിയിൽ പോകണമെന്ന്. ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോയി പോയിട്ട് ഇവിടെ എങ്ങനെ ഉസ്താദ് ആളുണ്ടോ? കുഴപ്പമില്ല, അൽഹംദുലില്ല, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൂക്ഷിക്കണം കേട്ടോ, ഇനി മസലകളൊക്കെ വെള്ളിയാഴ്ച എങ്ങനെ നിസ്കരിക്കേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയെ ഉസ്താദന്മാർക്ക്. പണ്ട് വെള്ളിയാഴ്ചയാണ് ആകെ പള്ളിയിൽ കയറുന്നത്, ഇപ്പൊ അതും മറന്നുപോയി. ഇതാ ഇന്നിപ്പം ജനങ്ങൾ അതും മറന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2020 എന്ന് പറയുന്നത് ആരും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു വർഷം. 2020 മനുഷ്യൻ ആഗ്രഹം അത് ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തേ,
2021 ആകുമ്പോഴത്തേക്ക് കൊറോണ ഒക്കെ മാറി പഴയ അവസ്ഥ വരുമെന്ന എല്ലാവരും സ്വപ്നം കണ്ടത്. പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടിവെട്ടി എന്ന് പറയുന്ന പോലെ ഇപ്പൊ അടുത്തത് വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്ക സഹോദര, ഈ കൊറോണ എന്ന് പറയുന്ന ഈ വൈറസ് രോഗം അങ്ങോട്ട് മാറിയെന്ന് കരുതിയപ്പോ എന്താപ്പോ ശിഖില്ലേ, എന്താ പുതിയൊരു സാധനം, എന്താടാ എന്റെ പേര്, ഇതിന്റെ ഒന്ന് പേരാരാപ്പ ഇതൊക്കെ ഇടുന്നേ, സുബാന്, എന്തൊക്കെ പേരില്ലേ, ഇതൊക്കെ പേരുകളുണ്ടോ, ശിഖില്ല എന്ന് പറയുന്ന പുതിയ രോഗം. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അടുത്തത് വരുന്നു, കൊറോണയെക്കാൾ 70 ഇരട്ടി വലിപ്പമുള്ളത് അടുത്ത വരുന്നെന്ന് ഞങ്ങൾ പറയാറുണ്ട്. നരകത്തിലെ തീയുടെ 70 ഇരട്ടി 70ലൊരംശമാ ദുരിയാവി എന്ന്. നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന വെളിച്ചം തീ, അത് നരകത്തിന്റെ തീയിൽ നിന്ന് 70ലൊരംശം എന്ന് പറയണ പോലെ ഈ വന്നിരിക്കുന്ന കൊറോണയെക്കാൾ 70 ഇരട്ടി പവർ കൂടിയ ഒരെണ്ണം വരാനുണ്ടെന്ന് ഓക്കി വരുന്നത് പോലെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ നോക്കിയേ, വല്ല അവസാനം ഉണ്ടോടാ ചങ്ങാതി? നിങ്ങൾ ആലോചിച്ചു നോക്കി, നമുക്ക് ഒന്നിനു പുറകെ ഒന്നും ആയിട്ടൊരു അവസാനമില്ല. സുനാമി വന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വെള്ളപ്പൊക്കം, ഇവിടെയൊക്കെ വെള്ളം കയറിയില്ലേ, അള്ളാഹു ആലം, 2 വെള്ളപ്പൊക്കം, അത് കഴിഞ്ഞപ്പോ ഡെങ്കിപ്പനി, നിപ പിന്നെന്താ വേറെണ്ണം വന്നാലൊരു കൊടുങ്കാറ്റ്, ആ ഓക്കി, അല്ലോ എന്താ പേരില്ലേ, ആലോചിക്കേ ഓക്കി. ഇതെല്ലാം കഴിഞ്ഞ് പടച്ചവനതോ കൊറോണ വന്നു, ഇപ്പൊ അടുത്തത് വരുന്നു, ഇനി 2 എണ്ണം വരുന്നു, ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു, എന്താ പടച്ചവൻ ഈ പടക്കം പൊട്ടണ പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കണേ? ഒന്നിനും ഒരു അവസാനം കാണുന്നില്ലല്ലോ, ഒന്നിനും ഒരു അവസാനമില്ലാതെ എന്തുകൊണ്ടാണ്, എന്ത് ചിന്തിക്കാത്തത്? നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്, ഖുർആനിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പറഞ്ഞു ചോദിക്കുന്നത് നീ എന്തേ ചിന്തിക്കാത്തേനാ. അല്ല ചോദിക്കുന്നത് നീ എന്തേ ചിന്തിക്കാത്തത്, ഞാനും പറയുന്നത് ചിന്തിക്കുമോനെ. 114 അധ്യായം വെറുതെ അല്ല അല്ല എഴുതി വെച്ചിരിക്കണേ. പരിശുദ്ധമായ ഖുർആൻ വെറുതെ അല്ല എഴുതി വെച്ചിരിക്കുന്നത്, അതിനകത്ത് ഒരുപാട് ചരിത്രമുണ്ട്. എന്തിനാ ഈ ചരിത്രം അള്ളാഹ്ക്ക് വേറെ പണിയില്ലാഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കണേ? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ചരിത്രങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? നിന്റെ അടുത്ത് ഇത്രയും കാലം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അള്ളാഹു തൂഫാൻ എന്ന് പറയുന്ന ജലത്തിൽ, ജലപ്രളയത്തിൽ മുക്കിക്കൊന്നെന്ന് അള്ളാഹിന്റെ ഖുർആൻ പറയുന്നു. ഓതിയിട്ട് ഉസ്താദന്മാര് പറയുന്ന ചരിത്രം കേട്ടിട്ട് കോട്ടുവായിട്ടിട്ട് ഞാനും നിങ്ങളും നടന്നു. അങ്ങനെ നമ്മളത് കേട്ടിട്ട് പഠിക്കാതെ വന്നപ്പോ അള്ളാഹു വെള്ളപ്പൊക്കം കൊണ്ടുവന്ന് കാണിച്ചു തന്നു, ഇതാടാ വെള്ളപ്പൊക്കം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുങ്കാറ്റ് റബ്ബ് നമുക്ക് കാണിച്ചു തന്നു. കടലിൽ കിടക്കുന്ന വെള്ളം എങ്ങനെ കരയിൽ കയറുമെന്ന് ഖുർആൻ പറഞ്ഞു, നീ വിശ്വസിച്ചില്ല, അല്ല കാണിച്ചു തന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പല പല പ്ലേഗ് പോലെയുള്ള രോഗങ്ങളെ കുറിച്ച് ഹദീസുകൾ പഠിപ്പിച്ചു തന്നു, നിനക്ക് തിരിയാതെ വന്നപ്പോ അല്ല കാണിച്ചു തന്നു. എന്റെ ചിന്തിക്കാത്തത്, ഇതിന് പരിഹാരം എന്ത്? എന്റെ സഹോദരങ്ങളെ, 2021 കാലെടുത്തു വെക്കാൻ കാത്തിരിക്കുന്നവർ, ഇതിന് പരിഹാരമുണ്ട്. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആ ദുആയല്ലാതെ ഒരു പരിഹാരവുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ താഖത്ത ലനാ ബിഹി വഅ്ഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അന്ത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എല്ലാ ദിവസവും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, എല്ലാ ദിവസവും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. പടച്ചവനെ, താങ്ങാൻ കഴിയാത്ത ദുരന്തങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ എന്ന് നിങ്ങൾ എല്ലാ ദിവസവും പടച്ചവനോട് ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. ഞാൻ പറഞ്ഞ ഈ ആയത്ത് നിങ്ങൾക്ക് ആദാന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ഈ ആയത്ത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബന വലാ തജാൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. ബാക്കി എന്താ പറഞ്ഞാതിമാരെ, ബാക്കി എന്താ? ഈ ആയത്ത് ഏതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയെങ്കിലും ഉണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്, അറിയോ? അറിയോ? പറഞ്ഞാതി, ആയത്തുൽ കുർസി എന്ന് പറഞ്ഞ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അറിയോ? അറിയോ? അറിയാം. അതിനുശേഷം ആമന റസൂൽ എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്, അറിയോ? ആ ആമന റസൂൽ ഓതി നോക്കിയാൽ മതി ആയത്ത് കാണാം. അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്യ്. എന്ത് ദുആ ചെയ്യാത്ത? ആർക്കാപ്പ ദുആ ചെയ്യാൻ സമയം? ഉസ്താദ് സലാം വീട്ടിയിട്ട് അപ്പന അത്തിനാ ഫിദ്ദുന്യ ഓടുവാ ജുമായ്ക്ക് പോലും,
ജുമായ്ക്ക് പോലും ഉസ്താദിന്റെ രണ്ടാമത്തെ സലാം വീട്ടിക്കിട്ട് ഉസ്താദ് തിരിയുന്നതിന് മുമ്പേ ഓട്ടമത്സരം നടത്തുന്നവരെ നമ്മൾ ആരാ ദുആ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദികേട് നമ്മൾ കാണിച്ചപ്പോ നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്. ബനു ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്, ബനു ഇസ്രയേൽക്കാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുത്തത്, ഖുർആൻ എടുത്തു നോക്ക്. ബനു ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഇത്രയും വലിയ പ്രതിസന്ധിയുടെ ഇടയിലും ഇത്രയും വലിയ അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾക്കിടയിൽ അമിത് ഷാ പറയുക, ഞാൻ പൗരത്വ ബില്ല് നടപ്പാക്കാൻ പോവാന്ന് പറ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, എന്താ പഠിക്കാത്തത്? ഇട, ഈ രോഗങ്ങളും മരുന്ന് കുത്തിക്കഴിഞ്ഞാൽ, കൊറോണയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി പൗരത്വ ബില്ല് നടപ്പാക്കലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, എവിടെയെങ്കിലും അല്ല നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്ന്, എവിടെയെങ്കിലും അള്ളാഹു നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്ന്. എന്താണ് ഇതിന്റെ കാരണം? നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷ എന്തായിരുന്നു? ഫിർഔൻ, ലോകത്തിലെ ഏറ്റവും വലിയ നശിച്ചവൻ. ആ ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട ഭരണാധികാരി, അവന്റെ കിങ്കിരന്മാരായ അനുയായികൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അവർ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചവരാണ് ബനു ഇസ്രായേൽ. ആ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം രക്ഷപ്പെടുത്തിയത്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഫിർഔനിനെയും തന്റെ അനുയായികളെയും കടലിന്റെ അകത്ത് മുക്കിക്കൊന്നട്ട. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അങ്ങനെ മൂസാ നബിയും തന്റെ സമുദായവും ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ചുരുങ്ങിയ വിഭാഗം ആ കടലിലൂടെ അക്കരയ്ക്ക് കയറി, ഫിർഔനും തന്റെ അനുയായികളും ആ കടലിൽ മുങ്ങി ചത്തുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്നാ നിങ്ങൾ നോക്ക്, ആ ബനു ഇസ്രായേലിന് പിന്നെയും അള്ളാഹു പരീക്ഷണം കൊടുത്തു. പരീക്ഷണം കൊടുത്തെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് പോകാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് രാത്രി യാത്ര തുടങ്ങും, ഒരു സ്ഥലത്ത് നിന്ന് രാത്രി യാത്ര തുടങ്ങും. അവസാനം നടന്ന് 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 രാവിലെയാകുമ്പോ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിക്കും. അള്ള കൊടുത്ത ശിക്ഷയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ മുന്നിൽ നിന്ന് രാത്രി യാത്ര തുടങ്ങി, അവസാനം നടന്ന് നടന്ന് രാവിലെയാകുമ്പോ എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ. ഇങ്ങനെ 40 കൊല്ലം അവർ കടന്ന് കറങ്ങി എന്ന് ഖുർആൻ പറയുന്നു. 40 വർഷക്കാലം അവരിങ്ങനെ അവിടെ കടന്ന് കറങ്ങി, അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുത്തില്ല, അള്ളാഹു അവർക്ക് പട്ടിണി കൊടുത്തു, ദാഹം കൊടുത്തു, വിശപ്പ് കൊടുത്തു, അള്ളാഹു അവർക്ക് ദാരിദ്ര്യം കൊടുത്തു. എന്തിന്റെ പേരിൽ എന്നറിയോ? അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിൽ. ഈ 40 വർഷക്കാലം അള്ളാഹു ഇവർക്ക് ഇത്രയും വലിയ പരീക്ഷണം കൊടുക്കാനുള്ള കാരണം നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായിട്ട് പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാമിനോട് അവര് വന്നിട്ട് പറഞ്ഞു, മൂസ ഞങ്ങൾക്കൊക്കെ വിശക്കുന്നു, ഭക്ഷണം കിട്ടാ, നീ അള്ളാഹിനോട് ദുആ ചെയ്യ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യ്. മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അള്ളാഹു സ്വർഗത്തിൽ നിന്നാണ്, ആകാശത്ത് നിന്ന് നല്ല കാടക്കൂടി, ചുട്ട പൊരിച്ച കാടക്കൂടിയും തേനിന്റെ കട്ടയും അള്ളാഹു ഇറക്കി കൊടുത്തെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തൊക്കെ ഇറക്കി കൊടുത്തു? ജോലിക്കൊന്നും പോകണ്ട, കടലിൽ നിന്നും പോകണ്ട, ഒരു ജോലി ഇവർക്ക് ചെയ്യണ്ട, ഇവർക്ക് കടിക്കുന്നതിന് വേണ്ടി ആകാശത്ത് നിന്ന് ഇങ്ങനെ പൊരിച്ച കോഴി വരും. ആകാശത്ത് നിന്ന് ഇവർക്ക് കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു പൊരിച്ച കോഴിയും നല്ല കട്ടി തേനും, ചരിത്രം പറയുന്ന, അള്ളാഹു ഇങ്ങനെ ഇറക്കി കൊടുത്തു. ഇതങ്ങട്ട് തിന്നിട്ട് എല്ലിന്റെ അകത്ത് കയറി ഇപ്പൊ കുത്തലളവി. വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ട് തിന്നുമ്പോ, അതാ വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ട് തിന്നിയപ്പോ ബനു ഇസ്രായേൽ അങ്ങോട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്ക വന്നിട്ട് പറയാ, മൂസ ഈ ഒരു ഭക്ഷണം കഴിച്ചു കഴിച്ചു മടുത്തു, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വരാൻ. അവരെ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇത് തിന്നു തിന്നു മടുത്തു, ഇനി വേണ്ടത് നല്ല ചീര, നല്ല കിഴങ്ങും ചീരയും പയറും, ഇങ്ങനെയുള്ള ഭൂമിയിൽ കിളിക്കുന്ന ആഹാരം മതി അള്ളാഹിനോട് പറയാൻ. മൂസാ നബി പോലും അത്ഭുതപ്പെട്ടു പോയെന്ന പടച്ചനെ, ഇവന്മാർക്ക് ഇത്രയും നല്ലത് കൊടുത്തിട്ട് ഇവന്മാരെന്ത് ഇങ്ങനായി പോയെന്ന്. അവസാനം അല്ലെങ്കിൽ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ആയത്ത് ഓതിയിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുരുക്കി പറഞ്ഞതാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം അവരോട് പറഞ്ഞു, മിസ്ർ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോ, അവിടെ പോകുമ്പോ എന്ത് ചെയ്യണം? തല കുനിച്ചിട്ട് വേണം കയറാൻ. എന്താ അല്ല പറഞ്ഞേ? നിങ്ങൾ ആ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നിങ്ങൾ സുജൂദ് ചെയ്യുന്നത് പോലെ തല കുനിച്ചിട്ട് വേണം നിങ്ങൾ കയറാൻ. അത് മാത്രമല്ല, ചെയ്തു പോയതൊക്കെ അല്ലാ നീ പുറത്തു തരണേ എന്ന് പശ്ചാത്തപിച്ചു കൊണ്ട് വേണം കയറാൻ. അപ്പോഴോ അവന്മാർ അവിടെ പോയിട്ട് തല കുനിക്കുന്നതിന് വരെ എഴഞ്ഞു കയറിപ്പോയി. അവന്മാരാരാ? കൊണ്ടാലെങ്കിലും പഠിക്കണ്ടേ? നിങ്ങളെന്താ പറയണം? അവസാനം ഇത്രയും അനുഭവിച്ചിട്ടും അവരാ നാട്ടിലേക്ക് പോയപ്പോ അവര് തൗബയും ചെയ്തില്ല, മുട്ടുകാലിൽ എഴഞ്ഞെഴഞ്ഞു കയറി. അള്ളാഹു അവർക്ക് പ്ലേഗ് രോഗം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു.
എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് അല്ലാഹു നമുക്ക് ഈ അദാബുകൾ തരാനുള്ള കാരണം നമ്മൾ നന്ദികേട് കാണിച്ചത് കൊണ്ടാണ്. നമസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ല സഹോദര, ബാങ്ക് വിളിച്ചിട്ട് നമസ്കരിച്ചിട്ട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് തിരിഞ്ഞു നോക്കുക, ആരെങ്കിലും വരുന്നുണ്ടല്ലോ. വെള്ളിയാഴ്ച പള്ളി നിറയും, കാരണം വെള്ളിയാഴ്ച മാത്രം വരുന്ന ചില കോഴികളുണ്ട്. അല്ലാഹു കാത്തിരക്ഷികമാറാകട്ടെ. ആഴ്ചയിൽ ഒരു ദിവസം കുളിച്ചൊരുങ്ങിയിട്ട് വരും പെണ്ണ് കാണാൻ വരുന്ന പോലെ ഹത്തീബ് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ. വെള്ളിയാഴ്ച മാത്രം എന്ത്, വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കണോ നിർബന്ധമുണ്ടോ? സാധാരണ നിസ്കരിക്കണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാ ഇന്ന് നമസ്കാരമില്ലല്ലോ. എല്ലാവർക്കും പടച്ചവനെ മാർക്കറ്റിൽ പോകാം. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഞാൻ പറയാം, മാർക്കറ്റിൽ പോകാൻ പറ്റും. ബസ്സിനകത്തൊക്കെ നോക്കിക്കെ എന്ത് ജനവല്ല, എവിടെ അപ്പൊ സാമൂഹികകാലം? ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? മാർക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കല്യാണ വീട്ടിൽ കണ്ടിട്ടുണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ എല്ലാവരും പോകും. പക്ഷേ ഈ ഗേറ്റ് അകത്തോട്ട് കയറിയ കൊറോണ വരും. അല്ലാഹു കാത്തിരക്ഷികുമാറാകട്ടെ. പറ അല്ലാ ഈമാൻ തരുമാറാകട്ടെ. എവിടെ കയറിയ, എവിടെ കയറിയ? അതുകൊണ്ട് ആ കപാടം കയറിയിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്താ കൊറോണ ജീവിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ അവസാനം അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ ഇതിനകത്ത് കയറി ഒതുവെടുത്തിട്ട് ഈ പള്ളിക്കകത്ത് കയറി നിന്നാ കൊറോണ വരും. ആ കൊറോണയെ നീ പേടിക്കണം. അല്ലാഹു കാത്തിരക്ഷികുമാറാകട്ടെ. ഉറക്കപ്പുറത്ത കാത്തിരക്ഷികുമാറാകട്ടെ. ഈ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചാൽ മാത്രം വരുന്നൊരു കൊറോണ ഉണ്ടല്ലോ, ആ കൊറോണയെ നീ ഭയക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഇബാദത്തുകൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച നിസ്കരിക്കാൻ കയറ്. പലരും പറയുന്നു ഉസ്താദെ പട്ടിണിയ ദാരിദ്ര്യമ, ഉസ്താദെ മീനൊന്നും ഇല്ല ഉസ്താദെ ഇല്ലേ. ഞാൻ ചിന്തിക്കുന്നുണ്ട്, കടലി മീനില്ലേപ്പ, കടലി മീനില്ലേ? ഉള്ളത് പറ, കടലി മീനില്ലേ? ഉണ്ടോ ഇല്ലേ? പിന്നെന്താ നിനക്ക് കിട്ടാത്തെ? അള്ളാണ് ഈ കിടക്കണ സമുദ്രം, ഈ കിടക്കുന്ന കടലിനകത്ത് മീനില്ല എന്ന് പറഞ്ഞാ പറയുന്നവനെ തല്ലണ്ടേ? ഈ കടലിനകത്ത് തന്നെ അല്ലേ എല്ലാരും മീൻ പിടിക്കുന്നേ? പെന്റെ നിനക്ക് മാത്രം കിട്ടാത്തത്? അവിടെയാ നീ ചിന്തിക്കേണ്ടത്. ഉസ്താദെ പള്ളിയിൽ പോകുന്നില്ല, കച്ചവടമാണ്, എല്ലാ കാര്യങ്ങളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയോ? രണ്ട് കാര്യം നിന്റെ ജീവിതത്തിൽ അല്ല പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്ത, നീ മരിക്കുന്ന കാലം വരെ നീ സേഫാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പിരിവിന് പോണ്ട. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും ഇരിക്കുന്ന ഒരാളും പിരിവിന് നടക്കേണ്ട കാര്യമില്ല. മോളെ കെട്ടിക്കാനോ അല്ലെങ്കിൽ വീട് വെക്കാനോ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാനോ പിരിവിന് നടക്കേണ്ട ഗതി നിനക്ക് വരത്തില്ല. നിനക്ക് അല്ലാഹു മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു റിസ്ക് നൽകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്ത രണ്ട് പ്രതിഫലം അല്ലാഹു തരും. ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ, ചെയ്യോ. ഉസ്താദ് ബക്കറ്റ് എടുക്കാൻ പറയത്തില്ല, പേടിക്കണ്ട. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യ്. അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? കൈപൊക്കിക്ക്. എന്താ അരക്കയ്യന്മാരുണ്ടോ? അരക്കയ്യന്മാരുണ്ടോ? ഇല്ലല്ലോ. പൊക്ക് നല്ലപോലെ പൊക്ക്, ഇല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നേ നീട്ടേണ്ടി വരും. നല്ലതുപോലെ പൊക്കിയോ? അൽഹംദുലില്ലാ. കൈതാഴ്ത്ത്. ഖുർആനി വിശ്വാസമുള്ള ഒരു കൈപൊക്ക്. ഉസ്താദ് നമ്മൾ പൊക്കിയരെ, നമ്മൾ രക്ഷപ്പെട്ടേക്കണല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഈ ഒറ്റ കാര്യം നീ ചെയ്ത മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് അല്ലാഹു പട്ടിണി തരില്ല. അല്ലാഹു കാത്തിരക്ഷികുമാറാകട്ടെ. ചെയ്യുവോ? ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറ ഒന്നുകൂടെ. അല്ലാഹുവേ, ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്കെ ഇൻഷാ അല്ലാഹ് പറയുന്നു, ഇതേ ശബ്ദത്തിൽ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം നിങ്ങൾ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാണ്, പടച്ച റബ്ബ് പറയുന്നു, അഞ്ചു നേരം ആരാണോ നമസ്കരിക്കുന്നത്, അഞ്ചു വക്കത്തി ഏതൊരു മനുഷ്യനാണോ നിസ്കരിക്കുന്നത്, ആ നിസ്കരിക്കുന്നവനും അവന്റെ ഭാര്യക്കും അവന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ കൊടുക്കും ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. അല്ല എന്താ പറഞ്ഞത്? അല്ല എന്താ പറഞ്ഞേ? അല്ലയാ പറഞ്ഞത്, ഞാനല്ല. അല്ല പറയുന്നു, ആരാണോ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നത്, ആ നിസ്കരിക്കുന്നവന് മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. ലാ നസ്അലു കരിസുക, അല്ല പറയ, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നവൻ.